നമുക്കറിയാം, വിക്രം എന്ന നടൻ സിനിമാ ഇൻഡസ്ട്രിയിൽ ഓരോ പടിയും ചവിട്ടി ഉയർത്തി കടന്നു വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അത്രമാത്രം ആരാധകരുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനോടും ആ ആരാധന തന്നെ ഇപ്പോഴും മലയാളികളും മറ്റ് പ്രേക്ഷകരും എല്ലാം ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാകാറുണ്ട്. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വലിയ ഹിറ്റ് ചിത്രം തന്നെയാണ് പൊന്നിയൻ സെൽവൻ. പൊന്നിയൻ സെൽവൻ്റെ വലിയൊരു സന്തോഷ വാർത്ത വരാനിരിക്കവെയായിരുന്നു ഒരു ദുഃഖവാർത്ത അതാ ഇപ്പോൾ വന്നത്. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും അതും ചെറിയ ഒരു നേരിയ ECG വേരിയേഷൻ കൊണ്ട് തന്നെ അത് മലയാളികളെ എല്ലാ ആരാധകരും ഞെട്ടിക്കുകയായിരുന്നു. ആ സിനിമയുടെ സന്തോഷത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലെല്ലാവരും തന്നെ. പെട്ടെന്നായിരുന്നു ആ വീട്ടിലേക്ക് എല്ലാവരും ആശുപത്രിയിലേക്കും അതൊരു ദുഃഖവീടുമായി മാറിയത്. പെട്ടെന്ന് എല്ലാവരും ചെറുതായി ഒന്ന് ഭയന്നു എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് തന്നെയായിരുന്നു ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അല്ലെങ്കിലും അദ്ദേഹം ആശുപത്രിയിൽ പോകാൻ മടിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. പക്ഷേ ഒട്ടും വയ്യാത്തത് കൊണ്ടും ദേഹാസ്വസ്ഥ ഉള്ളതുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക് കുടുംബാംഗങ്ങൾ കൊണ്ട് എത്തിച്ചത്. കണ്ണീരോടെ തന്നെയാണ് ഇപ്പോൾ കുടുംബവും ആരാധകരും പ്രാർത്ഥിക്കുന്നത്. സന്തോഷ വീട് ദുഃഖവീടായത് മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു. ഹൃദയാഘാതം സംഭവിച്ചത് സന്തോഷ വാർത്തകൾക്ക് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെയായതാണ് ഏറ്റവും വലിയ ഒരു ദുഃഖവാർത്ത. ഇത്രയും ഒരു സന്തോഷ വാർത്തയ്ക്ക് മുമ്പായിരുന്നല്ലോ ഇത് സംഭവിച്ചത് എന്നതായിരുന്നു എല്ലാവർക്കും സങ്കടം. ചിയാൻ വിക്രത്തിന് ഹൃദയാഘാതം സംഭവിച്ചത് പൊന്നിയൻ സെൽവൻ ടീസർ ലോഞ്ചിന് മണിക്കൂറുകൾക്ക് മുൻപേ എന്നതും താരം ആശുപത്രിയിലായതുമൊക്കെ തന്നെ വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. തമിഴിലെ സൂപ്പർ താരം തന്നെയാണ് ചിയാൻ വിക്രം. വീട്ടിൽ വെച്ചാണ് ഹൃദയാഘാതം ഉണ്ടായതെന്ന് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ചെന്നൈയിൽ കാവേരി ആശുപത്രിയിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത്. വൈകിട്ട് 6 മണിക്ക് ചെന്നൈയിൽ മണിരത്നം ചിത്രമായ പൊന്നിയൻ സെൽവന്റെ ടീസർ ലോഞ്ചിന് അദ്ദേഹം പങ്കെടുക്കാനിരിക്കെ തന്നെയായിരുന്നു ആ ഒരു സന്തോഷ നിമിഷത്തിൽ അദ്ദേഹം ഡ്രസ്സും നോക്കി എല്ലാ പ്രോഗ്രാമും ചാർട്ട് ചെയ്തിരുന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന് ഇതുണ്ടായത്, അതും മണിക്കൂറുകൾക്ക് മുൻപ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആരാധകരെല്ലാവരും ആ ഒരു ചെറിയ നിരാശയിലാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിന് വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുകയാണ്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.